ഇതാണ് എൻ്റെ വീട് വീടിൻ്റെ ഈ ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് മെഷർ ചെയ്യാൻ കേട്ടോ എൻ്റെ ഡിസ്റ്റൻസ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടു പത്ത് ഫീറ്റാണ് പത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ നാല് മീറ്ററോളാണ് എൻ്റെ വീട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇല്ല അമ്പത് മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം വീട് പോകുന്ന ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാക്ക മനസ്സിലാക്കിക്കോടെ അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കെ റേൽ പദ്ധതി എങ്ങനെയാണ് നമ്മുടെ വീടിനെയും സ്ഥലത്തെയും ബാധിക്കുന്നത് എന്നാണ് അതിനായിട്ട് അവർ കെ റേലിൻ്റെ ഒരു അലൈൻമെൻറ്റ് അവർ തയ്യാറാക്കി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അവിടുന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അലൈൻമെൻറ്റ് കാണാൻ സാധിക്കും അലൈൻമെൻറ്റ് ഫോർ സിൽവർ ലൈൻ പ്രൊജക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഈ ലൈനിൽ നമ്മുടെ വീട് പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഒന്നും കാണാനും ഒന്നും ചെയ്യാനും സാധിക്കില്ല ഇങ്ങനൊരു അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് കൊടുക്കണം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ സ്ക്വയർ ബട്ടൺ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അങ്ങനെ സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഗൂഗിൾ മാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ജസ്റ്റ് വൺസ് കൊടുത്തു കഴിഞ്ഞാൽ പോവാൻ സാധിക്കും നിങ്ങൾ അതിലേക്ക് പോവുക അങ്ങനെ പോകുമ്പോൾ പതിയെ അത് ലോഡായിട്ട് നമ്മുടെ ആ ലൈ അലൈൻമെൻറ്റ് ലോഡായിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ ഈ അലൈൻമെൻറ്റ് ഓക്കെ ഇത് അലൈൻമെൻറ്റ് ഓഫ് സിൽവർ ലൈൻ കോറിഡോർ ക്രിയേറ്റഡ് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചതാണ് അപ്പോൾ നിലവിൽ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വീടും സ്ഥലവും ഇതിൽ ബാധിക്കുന്നത് എന്നാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് ആദ്യം ഗൂഗിൾ മാപ്പിൽ കിട്ടുക അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് സാറ്റലൈറ്റ് വ്യൂവിലേക്ക് ആക്കണം ഇപ്പോൾ സാറ്റലൈറ്റ് വ്യൂ എന്നാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ ശരിക്കും നിങ്ങൾക്ക് കിട്ടുമ്പോൾ സാറ്റലൈറ്റ് വ്യൂ ആയിരിക്കില്ല അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ആ ഈ ബട്ടണിലേക്ക് ലെയർ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും ഡിഫോൾട്ട് സാറ്റലൈറ്റ് അതിൽ നമ്മൾ നിങ്ങൾ സാറ്റലൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം അതായത് ഏത് വഴി കൂടെ അതായത് നിങ്ങളുടെ വീടിൻ്റെ സ്ഥലത്ത് കൂടെയാണോ ഈ ലൈൻ പോകുന്നത് എന്ന് നോക്കണം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ വട്ടം ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യാം ഇതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വീടും നമ്മുടെ ഏത് ഭാഗത്തോടെയാണ് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തു കൂടെയാണ് ഈ ലൈൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ സിൽവർ ലൈൻ അതായത് ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന പാത ഓക്കെ അപ്പോൾ ഇതാ നമ്മൾക്ക് ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് എൻ്റെ വീടാണ് ഈ പാലത്തോൾ മന എന്ന് പറയുന്നത് എൻ്റെ വീടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈൻ നോക്കുമ്പോൾ എന്തായാലും തൊട്ടടുത്തു തന്നെയാണ് എൻ്റെ വീട് അപ്പം എന്തായാലും എൻ്റെ വീട് നഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഓക്കെ പക്ഷേ എൻ്റെ വീടിൻ്റെ ലൊക്കാലിറ്റിയിൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെക്കുറിച്ച് അവയറല്ല അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഈ ലൈനിനടുത്താണ് എൻ്റെ വീട് കിടക്കുന്നത് അപ്പോൾ ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ വന്നായി റെയിൽവേ വന്നു കഴിഞ്ഞാൽ പോലും എൻ്റെ വീടിന് മാത്രമേ ബാധകമാവുള്ളൂ ബാക്കിയുള്ളവരുടെ വീടിന് ഒന്നും ബാധകമാവില്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ സോ അവർക്കതിന് ഒരു ഇതില്ല സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെ എത്ര ഡിസ്റ്റൻസ് അതായത് ഇവർ പറഞ്ഞിട്ട് കേരളയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലൈനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായി അമ്പത് മീറ്റർ എടുക്കും അമ്പത് മീറ്റർ എടുക്കാൻ പറഞ്ഞാൽ ഈ ലൈനിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ നൂറ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടുണ്ടാവും അതായത് ഇപ്പോൾ എൻ്റെ വീട് എൻ്റെ നിന്ന് ഈ ലൈൻ വീടിലേക്ക് നാല് അഞ്ച് മീറ്ററോളം ഉള്ളു അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അമ്പത് മീറ്റർ എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ലൈൻ പോവും എത്രത്തോളം അപ്പോൾ കാണാൻ സാധിക്കും ഈ വീടും ഈ കാണുന്ന ഈ വീടും അതുപോലെ തന്നെ ഈ വീടും എന്തായാലും നഷ്ടപ്പെടും അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാലും ഈ കാണുന്ന ഇവിടുത്തെ വീടുകളും നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്ന എന്തായാലും ടേപ്പ് ഒക്കെ അളന്ന് എടുക്കാൻ സാധിക്കില്ല നമുക്ക് ഈ ഈസി ആയിട്ട് നമ്മൾക്ക് നോക്കാൻ സാധിക്കുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടെ എത്ര മീറ്ററിലാണ് ഈ ലൈൻ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് എൻ്റെ വീട് എന്ന് നോക്കുക ഓക്കെ അപ്പം ഞാൻ വീടിൻ്റെ ഒരു സൈഡിൽ ഒന്ന് ഡബിൾ പ്രസ് ചെയ്തു അതായത് രണ്ട് രണ്ട് പ്രാവശ്യം നമ്മുടെ സ്ക്രീനിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോട്ട് കിട്ടും ഈ റെഡ് ഡോട്ട് ഈ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ മാർക്ക് ചെയ്യുകയാണ് ഞാൻ എന്നിട്ട് ആ പൊസിഷനിൽ നിന്ന് ആ റെഡ് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും മെഷർ ഡിസ്റ്റൻസ് കണ്ടോ ഇവിടെ മെഷർ ഡിസ്റ്റൻസ് കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് ആ മെഷർ ഡിസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് മെഷർ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ അടിയിൽ നിങ്ങൾക്ക് സീറോ ഫീറ്റ് എന്ന് കാണാൻ സാധിക്കും ഇല്ലേ അത് മാറ്റിയിട്ട് നിങ്ങൾ നൈ പതുക്കെ ഇത് ഇങ്ങനെ നമ്മുടെ ലൈനിലേക്ക് മുട്ടിക്കാൻ നോക്കാം ലൈനിലേക്ക് മുട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തിരണ്ട് ഫീറ്റ് ഓക്കെ നിങ്ങൾക്ക് അറുപത്തിരണ്ട് ഫീറ്റിനേ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അറുപത്തിരണ്ട് ഫീറ്റാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ലൈനിൽ നിന്ന് അമ്പത് മീറ്റർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആരേ ചോക്കൂ ഞാനിപ്പോൾ ഈ ലൈനിൽ നിന്ന് അമ്പത് മീറ്റർ അങ്ങോട്ട് എടുത്ത് കാണിച്ചാൽ അപ്പം ഞാൻ ഇവിടെ ഒരു പ്രസ് ചെയ്തു ആ ലൈനിൽ നിന്ന് ഞാൻ മെഷർ ഡിസ്റ്റൻസിൽ അമ്പത് മീറ്റർ ഇവിടെ ഫീറ്റിലാണ് കണക്കാക്കുന്നത് അതായത് അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തിനാല് ഫീറ്റ് അതായത് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ നൂറ്റി മുപ്പത്തി നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി അറുപത്തി നാല് ഇതാണ് അവർ എടുക്കുന്ന അതായത് അവരെടുക്കുന്ന അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിലാണ് അവർ നമ്മുടെ വീട് അല്ലെങ്കിൽ അവർ സ്ഥലം അക്വയർ ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ നൂറ്റി അറുപത്തിനാല് ഇങ്ങോട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അതായത് കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് സ്ഥലം വിൽക്ക് വാങ്ങുക ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ സാധിക്കുന്ന എത്രത്തോളം വീടുകൾ അതായത് നിങ്ങളുടെ വീട്ടിൽ പെടുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ അളക്കാൻ സാധിക്കും ഇതാണ് എൻ്റെ വീട് വീടിൻ്റെ ഈ ഭാഗത്ത് ഞാനൊന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് മെഷർ ചെയ്യാൻ കേട്ടോ എൻ്റെ ഡിസ്റ്റൻസ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടു പത്ത് വീട്ടാണ് പത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ നാല് മീറ്ററോളമാണ് എൻ്റെ വീട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിൽ അമ്പത് മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം വീട് പോകുന്ന ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാക്കുക മനസ്സിലാക്കിക്കോടെ അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഈ ലൈൻ സാധാരണ ഒരു മനുഷ്യൻ ഈ ലൈൻ കാണുമ്പോൾ എന്തായാലും ഈ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കരുതാം പക്ഷേ ഇത് ലാൻഡ് അക്യൂ അക്വയർ ചെയ്യുമ്പോൾ അതായത് വീടും സ്ഥലവും അവർ അക് അക്വയർ ചെയ്യുമ്പോൾ എത്രത്തോളം സ്ഥലം പോകും എന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ വീടും സ്ഥലവും പോകണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നിങ്ങളുടെ വീടും സ്ഥലവും ഇതിൽ ബന്ധപ്പെടുന്നതെന്ന് ഈ ലൈനിന് അപ്പുറത്തുള്ള പലർക്കും ഈ സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻ്റ് ആണ് പക്ഷെ ഈ പറയുന്ന ലൈൻ നിങ്ങളുടെ വീടിന് മുകളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് റിയാക്ട് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ വീട് ഈ ലൈനിൽ പെടുന്നതായിരിക്കില്ല പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നിരിക്കാം അതുകൊണ്ടായി ഈ വീഡിയോ അവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇതിനെക്കുറിച്ച് അവെയറാവട്ടെ നമുക്ക് ഒന്നിച്ച് കേരളിനെതിരെ പോരാടാം